അല്ല ഇതിനകത്ത് ഇപ്പം പിന്നെ ചോദ്യം ഇത് പൂട്ടിക്കാനാണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ പിന്നെ എക്കണോമിക് പിന്നെ ഒഫൻസ് വിങ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകളും അപ്പോൾ എല്ലാ ഏജൻസികളും എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നേരത്തെ ഈ പറഞ്ഞ കണക്ക് പ്രബീർപൂർ കായസ്ത എന്ന് പറയുന്ന ആൾ അടിയന്തരാവസ്ഥ കാലത്ത് മുരളി മനോർ ജോഷിയുടെയും വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയൊക്കെ കൂടെ ജയിലിൽ കിടന്ന ഒരാളാണ് ഇന്ത്യയിൽ ഏകാധിപത്യ പ്രവൃത്തി ഉണ്ടായ സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ എമർജൻസിക്കെതിരായിട്ട് രംഗത്തിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പ്രബീർ പൂർഗായസ്തയും ഉള്ളത് അപ്പോൾ പ്രബീർ പുർഗായുസ്ത എന്ന് പറയുന്നത് ഒരു ഒരു ആൻറ്റീനാഷണൽ അല്ല മറിച്ച് രാജ്യം ഏകാധിപത്യ പ്രവൃത്തിയിലേക്കൊക്കെ പോകുമ്പോൾ അതിനകത്ത് ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു ജേണലിസ്റ്റ് എന്നുള്ളതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഓൺലൈൻ പോർട്ടലിൽ നിന്നും പൈസ കൊടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇത് കമ്മ്യൂണിസ്റ്റ് ലോകത്തൊന്നു തന്നെ അല്ലേ ഉള്ളൂ ഒറ്റ കമ്മ്യൂണിസ്റ്റമേ ഉള്ളൂ അങ്ങനെ ദേശാഭാവന പൂട്ടിപ്പോണ്ടി വരും ആ കൂണിസ്റ്റ് ആശയങ്ങളാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനല്ല അവർ കൊടുത്ത് അപ്പം എന്താണ് ഈ പറയുന്ന ആന്റിനാഷണൽ ആയിട്ട് കാണുന്നത് ആന്റിനാഷണൽ ആയിട്ട് കണ്ടുകൊണ്ട് യു എ പി യൊക്കെ ചുമത്തുന്നു ഇപ്പോൾ ഇവിടെ സെഡിഷൻ അല്ലല്ലോ ചുമത്തിയിരിക്കുന്നത് യു എ പി എന്താണ് ഈ അൺലോഫുൾ ആക്ടിവിറ്റി ഇവർ നടത്തിയത് ഒരു സംശയവും വേണ്ട സർക്കാരിനെതിരായിട്ട് നടക്കുന്ന സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതിനെ അതുമായി ബന്ധപ്പെട്ട പിന്നെ വാർത്തകൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതൊരു അൺലോഫുൾ ആക്ടിവിറ്റി ആയി മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ദൗർഭാഗ്യകരമായി അല്ല ഉണ്ടാവണം ഉണ്ടാവണം അതിൽ ചില ആളുകളെയാണ് പിടിക്കുക ചില ആളുകളെ പിടിച്ചുകൊണ്ട് ചില സൂചനകളാണ് നൽകുക ഇപ്പോൾ ഇവിടെ നോക്കൂ ഫാർമസ്ട്രൈക്കിൻ്റെ കാര്യത്തിനകത്ത് പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിനകത്ത് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് മണിപ്പൂർ ഇഷ്യൂയില് മുസാഫർ നഗർ പ്രശ്നത്തില് ബീഹാറിലെ കാസർവേയിൽ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും വാർത്തകൾ എഴുതുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ന്യൂസ് പോർട്ടലാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്നത് അത്തരം ഒരു പോർട്ടലിനെ അങ്ങനെ വിട്ടുകൊടുക്കണ്ട അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ന്യൂസ് ക്ലിക്കൊക്കെ എന്താണ് എന്ത് എന്ത് ചെയ്യും ഈ പത്തൊമ്പത് ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് അപ്പോൾ എന്താണ് ഭയക്കുന്നത് എതിരായി വരുന്ന ആശയങ്ങളെ ഭയക്കുന്നുണ്ട് എങ്കിൽ അതിനെ അടിച്ചമർത്തേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ നൽകി മാധ്യമങ്ങൾ നിയന്ത്രിക്കാൻ തന്നെയാണ് തീരുമാനം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിൻ്റെ വാദം വലിയ പ്രതിഷേധങ്ങൾ നടന്നു കേട്ടോ വലിയ ജാഥകൾ നടന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ വാതിക്കൽ കാരണമെന്ന് വച്ചാൽ ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസിന് പോലും വേറൊരു താല്പര്യമുള്ളൂ ന്യൂയോർക്ക് ടൈംസ് അമേ അമേരിക്കയുടെ താല്പര്യമുണ്ട് ഇൻഡിപെൻഡൻ മീഡിയ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഈ പറയുന്ന റോയ് സിംഗം എന്ന് പറയുന്ന കഥാപാത്രം സി പി സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ഒരു ആയിട്ടാണല്ലോ അവർ പറഞ്ഞ് ചൈനയ്ക്ക് എതിരാണ് അമേരിക്ക എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നെൽവേലി റോയ് സിംഗം അല്ലേ അദ്ദേഹം അയാൾ അയാൾ ഈ പറയുന്ന ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ള ഒറ്റ പരാമർശമാണ് പിന്നീട് ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നത് അതിനെതിരായിട്ട് വലിയ ഫ്രീഡം ഓഫ് പ്രസ് ഉയർത്തിക്കൊണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആവശ്യമുണ്ടായിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോഡിക്ക് കയ്യിലൊരു ആയുധം വെച്ച് കൊടുക്കുകയാണെന്ന് അമിത്ഷായുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിൻ്റെ വാദത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു ഒരു ഒരു അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻ്റർനാഷണലെന്നാണ് പറഞ്ഞത് ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ ന്യൂസ് ക്ലിക്കിലൂടെ ഒരു 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 സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറ്റ്സ് എ ഇറ്റ്സ് എ വാർണിംഗ് ഇറ്റ്സ് എ വാർണിംഗ് പിന്നെ ഈ പറയുന്ന ഈ ഫെറ വയലേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരിൽ പിടിക്കാം നിങ്ങളെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരിൽ വേണമെങ്കിൽ ഒരു സ്ഥാപനത്തെ പിടിച്ചു കളയാ അപ്പോൾ അത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ടാവും അത് തികഞ്ഞെടുത്തിട്ട് അതുമായി പിടിച്ച് പരമാവധി കുരുക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾക്ക് ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അസ്വ അസ്വതന്ത്രരായിരിക്കുകയും ഭയചകിതരായിരിക്കുകയും ചെയ്യും അതാണ് ഈ ചില്ലിങ് എഫക്റ്റ് എന്ന് പറയുന്നത് അതാണ് ഈ ലക്ഷ്യം എത്രയുള്ളൂ